ആനപ്പന്തി. ഇത്രയും കുറെ വർഷങ്ങൾ പഴക്കമുള്ള തേക്കുകളുണ്ട് ഇവിടെ. ഇവിടെ ഇറങ്ങി കുളിക്കാം. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സൈനു തെക്കെയിൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് നെടുങ്കയം എക്കോ ടൂറിസത്തിൻ്റെ മുന്നിലാണ്. ഈ കവാടങ്ങൾ കണ്ടില്ല, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെടുങ്കയം എക്കോ ടൂറിസത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് അഡൽട്ടിന് വരുന്നത് 35 രൂപ, പിന്നെ ടൂ വീലർ ബൈക്കിന് 40 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. പിന്നെ നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു ഫ്ലക്സിൽ വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നെടുങ്കയം എക്കോ ടൂറിസത്തിൻ്റെ കവാടം. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്, നമുക്ക് അതൊന്നും ആദ്യം പോയി കാണാം. എന്തൊക്കെയാണ് ഗൈസ് അവിടെ കാണാനുള്ളത്? പൊക്കിത്തരും അങ്ങനെ ഞങ്ങൾ നെടുങ്കയം എക്കോ ടൂറിസത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേരള വനം വകുപ്പ്, മാഞ്ചേരി വനസംരക്ഷണ സമിതി. ഫുള്ള് തേക്കുകളാണ് ഗൈസ്, തേക്കിൻ കൂട്ടങ്ങളിലൂടെയാണ് യാത്ര. പതുക്കെ പോസുകയില്ല, നമുക്ക് കാഴ്ചകൾ കണ്ടു വേണ്ട പോവാൻ. നാച്ചുറൽ വ്യൂ, കാടിനുള്ളിലൂടെയുള്ളൊരു യാത്ര. വിശാലമായ കാഴ്ചയാണ് ഗൈസ്, ഒരു റെയിൻ ഫോറസ്റ്റ് തന്നെയാണിത്. നല്ല ഇപ്പോഴൊരു കാട് അന്തരീക്ഷം, ഫുള്ള് മരങ്ങൾ കേട്ടോ. ലെവൽ വൈബ് ഗൈസ്, സംഭവം കിടിലോൽ കിടിലം. ഗൈസ് ഇവിടെ കണ്ടില്ല, കുറേ വർഷങ്ങൾ പഴക്കമുള്ള തേക്കുകളാണ് ഇവിടെ ഉള്ളത്. ഇത്രയും കുറേ വർഷങ്ങൾ പഴക്കമുള്ള തേക്കുകളുണ്ട് ഇവിടെ. ഇവിടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്നവരുണ്ട്, ഒരു ഫുഡ് കഴിക്കണം. ഇവിടെ നല്ലൊരു സൈലൻ്റ് ഏരിയയാണ്, ഫുള്ള് തേക്കണ കണ്ടില്ലേ. എത്രയോ വർഷം പഴക്കമുള്ള തേക്കുകളാണ് ഇവിടെ ഉള്ളത്, ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള. ആയിരത്തി തൊള്ളായിരത്തി 1933 ഉണ്ടാക്കിയ പാലത്. ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും അല്ലേ, അതിലങ്ങനെ നടന്നു പോവാം. സംഭവം അടിപൊളിയാണ്, നല്ല നീരുറവയാണ്, നല്ല തണുത്ത വെള്ളമാണ് തോന്നുന്നത്. പിന്നെ ഈ കല്ലുകൾ കണ്ടെ, നല്ല ഉരുണ്ട ഷേപ്പിൽ കല്ലായിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം വലിച്ചു വന്നിട്ട് ഇവിടെ ഇങ്ങനെ മണലെടുത്ത് കൊണ്ടുപോലും കല്ല് കൊണ്ടുപോലും ഇല്ലല്ലോ. അല്ല, ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലമല്ലേ, നമുക്ക് അവിടേക്കൊന്ന് ഇറങ്ങി നോക്കുന്നില്ല, ഇങ്ങനെ ഇറങ്ങി നോക്കാം നമുക്ക്. വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിൻ്റെ ചുവട്ടിലെ നല്ല അടിപൊളി കാഴ്ചകൾ. നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഇത് കണ്ടില്ല, നല്ല നല്ല ഉരുണ്ട കല്ലുകളാണ് ഇവിടെ. വെള്ളം തട്ടി തട്ടി ഉരുണ്ട് പോയ കല്ലുകൾ. ഗൈസ് ഇവിടെ വെള്ളം വലിയ തണുപ്പൊന്നുമില്ല. നല്ല നീരു പോവ. അപ്പോൾ നെടുങ്കയം എക്കോ ടൂറിസത്തിനുള്ളിലുള്ള ഒരു പുഴയുടെ അരുവിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. അവിടെയൊക്കെ നല്ല ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളാണ്. വലിയ ആഴമൊന്നുമില്ല, കുറേ വർഷങ്ങൾ പഴക്കമുള്ള പാലം, ഇരുമ്പിൻ്റെ പാലം. അതിനെ താഴെ കൂടെ ഇങ്ങനെ ഒലിച്ചു വരുന്ന അരുവി, നല്ല ഉരുളം കല്ലുകൾ, നല്ല അടിപൊളി വൈബാണ് ഇവിടെ. മിസ്റ്റർ ES ഡൈസൺ IFES ഫോറസ്റ്റ് എൻജിനീയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരാണ് ഇവിടെ ഉള്ളത്. അവർ അദ്ദേഹം ഇവിടുത്തെ പോയതിൽ തന്നെയാണ് മരിച്ചത്. 1933 ഈ നെടുങ്കയം ഈ പാലം ഡിസൈൻ ചെയ്ത മൂപ്പര്. അങ്ങോട്ട് പോയിട്ട്
ഇതാണ് ഗൈസ് ആനകളെ മെരുക്കിയെടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് ആനപ്പന്തി. 1935 ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഈ ആനപ്പന്തി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന വാരിക്കുഴി ഉപയോഗിച്ച് പിടിച്ചു കൊണ്ടുവരുന്ന ആനകളെ മെരുക്കാൻ ഉപയോഗിച്ചിരുന്നതാണിത്. 41 ആനകളെ ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അവസാനമായിട്ട് ഇവിടെ മെരുക്കിയെടുത്ത കുഷാൻ എന്ന് പറഞ്ഞ ആനയായിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ആനകളെ കൊണ്ടുവരലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പണിത പാലത്തിലൂടെ ഉറപ്പുണ്ടോ? ആ കുഴപ്പമില്ല. അപ്പോൾ നമ്മളേ ഈ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കണ്ടില്ലേ, ഫുള്ള് തേക്കുകളാണ്, പഴയ തേക്കുകൾ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നെടുങ്കയം എക്കോ ടൂറിസത്തിൻ്റെ വനത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. സംഭവം ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ ആനപ്പിണ്ടിയാണുള്ളത്. ആന ഇറങ്ങുന്ന സ്ഥലമായിട്ട് അവിടേക്ക് ഫുള്ള് കാടാണ്. 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇങ്ങനെ കാട്ടിലൂടെ ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും തേക്കും കാടാണ് കംപ്ലീറ്റ്. അങ്ങനെ വന്നിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തുക, ആ പുഴയോരത്തും പിന്നെ ആനപ്പന്തിയിലൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നെടുങ്കയം എക്കോ ടൂറിസത്തിൻ്റെ കാഴ്ചകൾ. ഫുള്ള് കാടാണ്, നാച്ചുറൽ കാട്. ഇത്രമാനം ഇഷ്ടം പോലെ തേക്കുകളാട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ് സൈനു തെക്കേയിൽ.